നമസ്കാരം. ചാന്ദ്ര ദൗത്യത്തിനും ചൊവ്വാ ദൗത്യത്തിനും പിന്നാലെ ഇന്ത്യ ശുക്രനെയും ലക്ഷ്യം വയ്ക്കുന്നു. 2025 ശുക്രനിലേക്കുള്ള ദൗത്യം ഇന്ത്യ വിക്ഷേപിക്കുക എന്നാണ് റിപ്പോർട്ട്. ഇത്തവണ ഇന്ത്യക്ക് ഫ്രാൻസും ഒപ്പം പങ്കാളിയായി ഉണ്ടാകുമെന്നാണ് വിവരം. ശുക്രനിലേക്കുള്ള ദൗത്യം ഇന്ത്യ വിക്ഷേപിക്കുമെന്ന് വ്യക്തമാക്കിയതും ഫ്രാൻസ് തന്നെയാണ്. ഫ്രാൻസിന്റെ സ്പേസ് ഏജൻസിയായ CNES ഇന്ത്യയുടെ ISROയും സംയുക്തമായിട്ടായിരിക്കും ശുക്ര ദൗത്യത്തിലേക്ക് കടക്കുക. ബഹിരാകാശ മേഖലയിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ISRO ചെയർമാൻ കെ ശിവനും CNES പ്രസിഡന്റ് ജീൻ യെവിസ് ലഗാളും ചർച്ച നടത്തിയെന്നും CNES വ്യക്തമാക്കുന്നു. ISROയുടെ ശുക്രനിലേക്കുള്ള ദൗത്യത്തിൽ ഫ്രാൻസ് പങ്കാളിയാകുമെന്നും ആദ്യമായി ഒരു ഫ്രഞ്ച് പേലോഡ് ഒരു ഇന്ത്യൻ പര്യവേഷണ ദൗത്യത്തിൽ പറക്കുമെന്നും CNES റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഇത് സംബന്ധിച്ച് ISRO ഇതുവരെയും പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇന്ന് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സ്പേസ് ഏജൻസികളിൽ ഒന്നാണ് ഇന്ത്യയുടെ ISRO. കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ മാത്രം ISRO നേടിയത് വമ്പൻ നേട്ടങ്ങളാണ്. ഏതൊരു സ്പേസ് ഏജൻസിയും കൊതിക്കുന്ന നേട്ടങ്ങളാണ്. അതുമാത്രമല്ല, ലോകത്തെ ഏറ്റവും ചിലവ് ചുരുക്കി ബഹിരാകാശ ഗവേഷണ ദൗത്യങ്ങൾ പൂർത്തിയാക്കുന്ന ഏക ഏജൻസിയും ISROയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ വളരെ മികച്ചൊരു ബന്ധമാണുള്ളത്. ഒരുപക്ഷെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങൾ എന്ന് പറയാവുന്ന തലത്തിലേക്ക് ആ ബന്ധം വളർന്നിട്ടുണ്ട്. റഫേൽ യുദ്ധവിമാന കൈമാറ്റവും അതുപോലെ മുങ്ങിക്കപ്പലുകൾ നിർമ്മിക്കാനുള്ള തീരുമാനങ്ങളും ഒക്കെ അതിന്റെ കൂടി ഭാഗമാണ്. അതിനോടൊക്കെ ഒപ്പമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ISROയും ഫ്രാൻസിന്റെ സ്പേസ് ഏജൻസിയും സഹകരിച്ചുകൊണ്ട് വമ്പൻ ദൗത്യങ്ങൾ കൂടി നടത്താൻ ഒരുങ്ങുന്നത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.